അവൻ ജോലി കളഞ്ഞല്ലേ, ഇതുപോലെ വല്ല തീരുമാനം എടുക്കുമ്പോ നമ്മുടെ അടുത്ത് ഒന്ന് ചോദിച്ചൂടെ, ഇല്ലെങ്കിൽ അവന്റെ ഉദ്ദേശം എന്തോന്നാണ്? അമ്മ വേറൊന്നും ഇല്ല, പുള്ളിക്കൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. അതാ ബിസിനസ്സാ? അവൻ എന്തായാലും വട്ടാണോ? 10,000 രൂപ ശമ്പളമുള്ള ജോലിയും കളഞ്ഞിട്ട് ബിസിനസ് ചെയ്യാൻ? അവൻ ഇനി ബിസിനസ് എന്ന് പറഞ്ഞാ അപ്പൊ അവന്റെ ചെലവ് കാര്യങ്ങളെ നീ നോക്കൂ. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നല്ലാതെ അവന് നല്ലൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ടാ നിന്നെ അവനെ കെട്ടിച്ചു കൊടുത്തത്, അല്ലാതെ നിന്റെ ചെലവിൽ വീട്ടിലിരിക്കാനല്ല. അമ്മ പ്ലീസ്, അമ്മ ഇതിൽ ഇടപെടണ്ട. ഞങ്ങൾ രണ്ടുകൂടെ നല്ലോണം ആലോചിച്ച് തന്നെയാ ഈ തീരുമാനം എടുത്തത്. ഓ, തീരുമാനം എടുക്കണല്ലോ, കൊള്ളാം. പിന്നെ മോയിക്കൊണ്ട് ഇങ്ങോട്ട് വരല്ലേ. ഓ, അത് ഞാൻ നോക്കിക്കോളാം. അല്ലേലും നിങ്ങൾക്ക് എടുത്തു ചാട്ടം ഇച്ചിരി കൂടുതലാ. അവസാനം ബിസിനസ്സും പൊളിഞ്ഞ് വീട്ടിൽ വന്ന് ഇരിക്കുമ്പോ നിങ്ങൾ പഠിച്ചോളൂ. കല്യാണം കഴിഞ്ഞ് 2 കൊല്ലമായി, ഇനി ഒരു കൊച്ചക്കയായി മര്യാദക്ക് ജീവിക്കേണ്ട സമയത്താ ഓരോരോ കോപ്രായങ്ങൾ. ഇതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാ മനസ്സിലാവൂല. നിന്റെ ഉദ്ദേശം എന്താണ്? എന്ത്? ഒരാണായിട്ട് മുംബൈ നിന്ന് കുടുംബം നടത്തേണ്ട നീ ഇപ്പൊ ഭാര്യയുടെ ചെലവിൽ ജീവിക്കാൻ പോണ? അവള് രാവിലെ ജോലിക്ക് പോവും, നീ കഞ്ഞിയും കഞ്ഞിയും വെച്ച് വീട്ടിലിരിക്കും അല്ലേ? അല്ല, സ്വന്തം വീട്ടിൽ കുറച്ച് ജോലി ചെയ്യുന്ന വെച്ചാൽ എന്താ അത്ര തെറ്റ്? ഞാൻ അവള് സംസാരിച്ച് തന്നെ ഈ തീരുമാനം എടുത്തത്. അതുമല്ല, സൈഡിൽ കൂടെ എന്റെ ബിസിനസ്സിന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ബിസിനസ്? ബിസിനസ് ചെയ്ത് കാശ് ഉണ്ടാക്കാൻ പറ്റും, നിനക്ക് എന്താണ് ഇത്ര ചെലവ്? അച്ഛാ പ്ലീസ്, ഇത്രയും കാലം ഞാൻ ജോലി ചെയ്തില്ലേ, ഇനിയെങ്കിലും ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതും ചെയ്തോട്ടെ. ഇത്ര നാൾ തിന്നതൊക്കെ എല്ലിന്റെ ഇടയിൽ കയറുമ്പോൾ ചിലർക്ക് എങ്ങനെയൊക്കെ തോന്നും. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുള്ളൂ, ഇപ്പൊ നിനക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാം ഇവിടെ ഉണ്ട്, വീടിന്റെ വീട്, കാറ് എല്ലാം. ഇനി അതല്ല ബിസിനസ് ചെയ്ത് നശിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല. എന്നാലും എന്ത് മാട്ടി സാധനം വളി അടിച്ചത്? ഹാങ് ഓവർ വരെ മാറിയിട്ടില്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് യുവന്മാരോട് നടക്കരുതെന്ന്. അതിന്റെ പരിപാടി എന്താണ്? യുവന്മാരെ പറഞ്ഞ നശിക്കാനാണോ? ചേട്ടനാണെന്ന് വിചാരിച്ചു ഷോ എന്ന് തുറക്കണ്ട. എന്റെ കാര്യം നോക്കെ എനിക്കറിയാം. എനിക്കൊരു കാര്യം അറിയോ, ഇയാൾ എന്നെ ഭാര്യയുടെ ചിലല്ല ജീവിക്കുന്നത്, എന്നിട്ട് അയാൾ നമ്മളെ ഉപദേശിക്കാൻ വരുന്നത്. അടാ, എന്തൊരു മൂഡ് ഓഫ്! ഒന്നുമില്ല. അല്ല, ഇന്ന് പോയ കാര്യം എന്തായി? ഫണ്ട് സാങ്ഷൻ ആയോ? ഏകദേശം ഓക്കെ ആയി, ഇനി കുറച്ചുകൂടെ വേണം. ഞാൻ പറഞ്ഞല്ലേ എന്റെ ഗോൾഡ് വരാന്ന്, തൽക്കാലം ആവശ്യം നടക്കട്ടെ. ഒന്നും വേണ്ട, ഞാൻ വേറെ അറേഞ്ച് ചെയ്തോളാം. പിന്നെ കാര്യം എന്താണെന്ന് പറ. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടി, സത്യം പറയണം, ഞാൻ ജോലി റിസൈൻ ചെയ്തതിൽ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഇതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ഇത് നമ്മൾ ഒരുമിച്ചൊരു തീരുമാനമല്ലേ. എന്താ വീണ്ടും ആരെങ്കിലും എന്തിനു പറഞ്ഞോ? ഇപ്പൊ എല്ലാവർക്കും എന്നെ പുച്ഛ. അമ്മ അച്ഛനൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ ഇപ്പൊ നന്ദുവിന് പോലെ എന്നൊരു വിലയില്ല. ജോലി റിസൈൻ ചെയ്ത് എന്റെ ഇഷ്ടത്തിന് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഇത്ര വലിയ തെറ്റാണോ? നിങ്ങളത് വീട് അവന്റെ വിവരക്കേടുകൊണ്ട് ഓരോന്ന് പറയുന്നെന്ന് വെച്ച് നിങ്ങൾ സില്ലി കാര്യങ്ങൾക്ക് ഡെസ്പ് ആവാതെ നിങ്ങൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ബിസിനസ് അടുത്ത ലെവൽ കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കൂ. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളെ വെഞ്ചറ് സക്സസ് ആവും. അന്ന് ഈ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് നിങ്ങളെ പറ്റി നല്ലത് പറയും. ചേച്ചി, അരുണ് ജോലി വിട്ടെന്ന് കേട്ടല്ലോ, ശരിയെന്നേ? ആര് പറഞ്ഞു? അവൻ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ട് കുറച്ച് ദിവസം ലീവ് എടുത്താ. ആ ചേച്ചി, കള്ളൊന്നും പറയണ്ട, അരുൺ തന്നെ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞത്. ആ കല്യാണം കഴിഞ്ഞ് മര്യാദയ്ക്ക് ജീവിക്കേണ്ട സമയത്ത് ആരെങ്കിലും ഇമാതിരി മണ്ടത്തനം കാണിക്കൂ. എന്താണ് മോന്റെ ഉദ്ദേശം? എത്ര നാളിങ്ങനെ ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കൂ? ചോദിക്കണവരോട് പറയാൻ ഒരു മറുപടി ഇല്ലാതെ നാണം കെട്ടി നിക്ക ഞങ്ങള്. അത്യാവശ്യം പ്ലാൻഡായിട്ട് തന്നെ ഞാൻ പോകുന്നത്, ഉടനെ തന്നെ എല്ലാം സ്റ്റാർട്ട് ചെയ്യും. ആദ്യത്തെ ഒരു 6 മാസം പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ലെങ്കിലും പതുക്കെ കിട്ടാൻ തുടങ്ങും. ഒരു 1.5 വർഷം കഴിഞ്ഞാ പിന്നെ പേടിക്കണ്ട, നല്ല ഇൻകം ഉണ്ടാവും. കേട്ടില്ലേ, 1.5 വർഷം. അപ്പൊ നീ അതുവരെ അവളെ ശമ്പളത്തിൽ ജീവിക്കും അല്ലേ? നീ ഒക്കെ ഒരാണാണോടാ? എന്തൊറ്റി എന്റെ മോനെ വിവരമില്ലാതെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നു, നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ. അമ്മ, ഇത്രയൊക്കെ നിങ്ങൾ പറയാൻ മാത്രം എന്തായിട്ടാ ഞങ്ങൾ ചെയ്തത്? എനിക്കിഷ്ടമുള്ള ജോലി തിരഞ്ഞെടുത്തോ? എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങി അന്ന് പോലെ ഞാൻ പറയുന്നതാ എനിക്ക് ബിസിനസ് ചെയ്യണമെന്ന്. അപ്പൊ നിങ്ങൾ പറഞ്ഞു എനിക്ക് ലോകപരിചയമില്ല, ഏതെങ്കിലും ഒരു ജോലിക്ക് പോയി എക്സ്പീരിയൻസ് ഒക്കെ അതിന് ശേഷം ബിസിനസ് ചെയ്തോളാം. 4 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ ജോലി വിടാൻ പോയപ്പോഴോ
അപ്പ അമ്മ പറഞ്ഞ് ജോലി വിട്ട പെണ്ണ് കിട്ടില്ല, കല്യാണം കഴിഞ്ഞ് തുടങ്ങിക്കോളാം. ഇപ്പൊ ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ സമ്മതത്തോടു കൂടിയാ ഇതിനിറങ്ങി തിരിച്ചത്. ഇനിയെങ്കിലും എന്നെ അമ്മ പിന്തിരിപ്പിക്കും. ബിസിനസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റിയ പണിയല്ല, അത് ഒട്ടും സേഫ് അല്ല. ഇവളുടെ അങ്കിള് തന്നെ ബിസിനസ് എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് എല്ലാം വിറ്റു പിടിച്ച്. അമ്മൊന്ന് നിർത്ത്, നിങ്ങൾക്ക് അരുണിന്റെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്തിരിക്കോ. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് നടക്കൂല, ബിസിനസ് ചെയ്ത് രക്ഷപ്പെടില്ലെന്നൊക്കെ നെഗറ്റീവ് അടിക്കുന്ന എന്തിനാ? അറ്റ്ലീസ്റ്റ് പുള്ളി ഒന്ന് ട്രൈ ചെയ്യട്ടെ. അമ്മ, ഈ ബിസിനസ് എന്ന് പറയുന്ന അരുണിന്റെ ഡ്രീമാ, അതിനുവേണ്ടി 100% എഫേർട്ട് അരുൺ ഇടുന്നുണ്ട്. പിന്നെ ഈ നാട്ടുകാരുടെ വാടിപ്പിക്കാൻ വേണ്ടി അരുണ് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അല്ലേ തന്നെ ഈ ബിസിനസ് സക്സസ് ആയാലും തകർന്നാലും ഈ വായിട്ടടിക്കുന്ന നാട്ടുകാരൊന്നും കൂടെ കാണില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നാലും മോളെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ, ഇങ്ങനെ എല്ലാ ചെലവും നീ ഒറ്റയ്ക്ക് നടത്താന്ന് വിചാരിച്ചാൽ അവനും വേണ്ട ഒരു വരുമാനം. അമ്മ ഇതിനമ്മ ഇങ്ങനെയൊക്കെ പറയണേ, ഇതിനു മുമ്പ് എനിക്ക് ജോലി ഇല്ലാത്ത സമയത്ത് അരുണല്ലേ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത്. അന്നൊന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ അരുണിന്റെ ചെലവിലെ ഞാൻ കഴിയുന്നെന്ന്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ പൈസ, എന്റെ പൈസ, നിന്റെ പൈസ ഒന്നും കണ്ടിട്ടില്ല, എല്ലാം ഞങ്ങളുടെയാ. ഈ ഒരു സ്റ്റാർട്ടിംഗ് ബിസിനസ് ഞാൻ അരുണിനെ സപ്പോർട്ട് ചെയ്താ അരുൺ ആരാവുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. അമ്മ ജീവിതത്തിൽ റിസ്ക് എടുത്തിട്ടുള്ളവരെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളൂ, അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ടൊന്നും ആർക്കും അംബാനിയൊന്നും ആവാൻ പറ്റില്ല. അതുകൊണ്ട് അരുൺ നിങ്ങൾ കുറച്ച് സമയം കൊടുക്ക്. ഇനി നിങ്ങളൊക്കെ പറഞ്ഞ പോലെ വേർസ്റ്റ് കേസിൽ ഈ ബിസിനസ് പൊളിഞ്ഞോന്ന് ഇനി ഇരിക്കട്ടെ, എങ്കിൽ പോലും അരുൺ അടുത്ത ദിവസം നല്ലൊരു ജോലിക്ക് കയറാൻ പറ്റും. പ്ലീസ് അമ്മ, അരുണൊന്ന് മനസ്സിലാക്ക്, നിങ്ങൾ അങ്ങനെ ചെയ്താൽ എനിക്ക് ഉറപ്പാ ഒരു ദിവസം നിങ്ങൾ അരുണോർത്ത് അഭിമാനിക്കും. അമ്മ ഇത് കണ്ടോ, ഈ വർഷത്തെ കേരളത്തിലെ മികച്ച സ്റ്റാർട്ടപ്പായി സെലക്ട് ചെയ്തിരിക്കുന്നത് അരുണിന്റെ കമ്പനിയാണ്. നമ്മുടെ നാട്ടില് ഭാര്യയ്ക്ക് ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഭർത്താവിന് ജോലി ഇല്ലെങ്കിൽ ആ കുടുംബത്തിന് തന്നെ അത് വലിയ നാണക്കേട്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് തുടങ്ങാനോ തന്റെ ഇഷ്ട മേഖലയിൽ പ്രവർത്തിക്കാനോ വേണ്ടി സ്ഥിരവരുമാനമുള്ള ഒരു ജോലി കളയുന്നതിനെ പറ്റി പല ഭർത്താക്കന്മാർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു കരിയർ തിരഞ്ഞെടുക്കുക എന്നത് ഒരു വ്യക്തിയുടെ തികച്ചും വ്യക്തിപരമായ ഒരു തീരുമാനമാണ്. പക്ഷെ നമ്മുടെ നാട്ടില് ആ തീരുമാനത്തിൽ വരെ വീട്ടുകാരും ബന്ധുക്കളും എന്തിനും നാട്ടുകാരും വരെ അഭിപ്രായങ്ങളും സമ്മർദ്ദവും ചെയ്തു. ഒരു ഭർത്താവ് എന്ന നിലയിൽ ജോലി കളയുക എന്ന തീരുമാനം ചാടിക്കേറി എടുക്കേണ്ടതൊന്നുമല്ല, വളരെ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തിക്കൊണ്ട് പങ്കാളിയുടെയും സമ്മതത്തോടുകൂടി മാത്രം എടുക്കേണ്ട ഒന്നാണ്. എന്തെന്നാൽ നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ വരുമാനത്തെ ആശ്രയിക്കുന്ന എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ്. ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ച ജീവിതം വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി കെട്ടിപ്പടുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. ഒരു വ്യക്തിയുടെ കരിയർ തിരഞ്ഞെടുക്കുന്നതിൽ വീട്ടുകാരോ ബന്ധുക്കളോ നാട്ടുകാരോ ഒരു കാരണവശാലും ഇടപെടേണ്ടതില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും. സ്ഥിരവരുമാനമുള്ള ഒരു ജോലി ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. എസ് കെ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എസ് കെ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ ഇതേ നല്ലത്. Thank you.